നമസ്കാരം. രാജ്യത്തിനകത്തു തന്നെയുള്ള വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് യുക്രൈനിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യമായ ഓപ്പറേഷൻ ഗംഗ അതിൻ്റെ ആവേശകരമായ വിജയകരമായ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. 20,000-ൽ പരം ഇന്ത്യക്കാരാണ് നാട്ടിലേക്ക് മടങ്ങാൻ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം 18,000 ഇന്ത്യക്കാർ യുദ്ധമേഖലയായ യുക്രൈൻ അതിർത്തി കടന്നുകഴിഞ്ഞു. ഈ കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇനിയും യുദ്ധഭൂമിയിൽ അവശേഷിക്കുന്നത് ഏതാണ്ട് 2,000-ത്തോളം പേർ മാത്രമാണ്. 6,400 പേർ ഇതിനോടകം തന്നെ മാതൃരാജ്യത്തേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 18 വിമാനങ്ങളാണ് രക്ഷാദൗത്യത്തിനായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ 200-300 പേരാണ് നാട്ടിലെത്തിയിരുന്നതെങ്കിൽ മന്ത്രിമാർ യുക്രൈൻ അതിർത്തി രാജ്യങ്ങളിലേക്ക് എത്തിയതിന് ശേഷം ആയിരങ്ങളാണ് മടങ്ങിയെത്തുന്നത്. കഴിഞ്ഞ ദിവസം 3,000-ൽ അധികം പേരാണ് മാതൃരാജ്യത്തെ സ്പർശിച്ചത്. ആയിരക്കണക്കിന് പേർ മടങ്ങിയെത്താനുണ്ട് എന്നതിനാൽ വരുന്ന 2-3 ദിവസങ്ങളിൽ കൂടുതൽ വിമാന സർവീസുകൾ നിശ്ചയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ ഗംഗ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യക്കാരെ രക്ഷിക്കാൻ 80 വിമാനങ്ങൾ വിന്യസിച്ചതായി കേന്ദ്ര മന്ത്രാലയം പറയുന്നുണ്ട്. ദൗത്യത്തിന് നേതൃത്വം നൽകുന്നതിനായി 24-ൽ അധികം കേന്ദ്രമന്ത്രിമാരെയും സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 10 മാർച്ച് വരെ 80 വിമാനങ്ങളാണ് ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി സർവീസ് നടത്തുക. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ ഉൾപ്പെടെ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, സ്പേസ് ജെറ്റ്, വിസ്താര, ഗോ എയർ എന്നീ വിമാനങ്ങളാണ് രക്ഷാദൗത്യത്തിലുണ്ടാവുക. റുമേനിയൻ അതിർത്തിയിൽ നിന്നും 35 സർവീസുകളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ബുഖാറസ്റ്റിൽ നിന്നും എയർ ഇന്ത്യയുടെ 14 വിമാനങ്ങളും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ 8 വിമാനങ്ങളും ഇൻഡിഗയുടെ 7, സ്പൈസ് ജെറ്റിൻ്റെ 1, വിസ്താരയുടെ 3, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 2 വിമാനങ്ങൾ എന്നിവയാണ് രക്ഷാദൗത്യം നടത്തുക. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ നിന്ന് 28 വിമാനങ്ങളും പുറപ്പെടുന്നുണ്ട്. ഇതിൽ 17 വിമാനങ്ങൾ ഗോ എയറിൽ നിന്നും 9 ഇൻഡിഗോ, 2 എയർ ഇന്ത്യ, 1 ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും 1 സ്പേസ് ജെറ്റിൽ നിന്നുമാണ്. പോളണ്ടിൽ നിന്ന് 9 വിമാനങ്ങളും റൊമാനിയയിലെ സുസെവേയിൽ നിന്നും സ്ലോവാക്കിയയിൽ നിന്നും 3 വിമാനങ്ങളുമാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഒഴിപ്പിക്കലിൻ്റെ മേൽനോട്ടം വഹിക്കാൻ കേന്ദ്രമന്ത്രിമാരായ ജ്യോതിരാദിത്യ സിന്ധ്യ, വി കെ സിംഗ്, ഹർദീപ് സിംഗ് പുരി, കിരൺ റിജു എന്നിവരെ പ്രധാനമന്ത്രി ഹംഗറി, റുമേനിയ, പോളണ്ട്, സ്ലോവാക്യ എന്നിവിടങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതുകൂടാതെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സംഘത്തിൽ 24 കേന്ദ്രമന്ത്രിമാരുണ്ട്. ഇന്ത്യൻ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് റഷ്യയുമായും യുക്രൈനുമായും ഇന്ത്യ ചർച്ച നടത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കീവിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ റഷ്യൻ തോക്കുകൾ നിശബ്ദമായത് 6 മണിക്കൂറുകളാണ്. സുരക്ഷിതമായി ഏവരെയും ആ നഗരത്തിൽ നിന്നൊഴിപ്പിച്ച് എംബസി ഉദ്യോഗസ്ഥർ രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് മാറിയ ശേഷമാണ് റഷ്യ യുദ്ധം പുനരാരംഭിച്ചത് എന്നത് ചെറിയ കാര്യമല്ല. കാരണം ലോകത്തിലെ സകല രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ പല വൻശക്തികളും ഐക്യരാഷ്ട്ര സംഘടനയും ആവശ്യപ്പെട്ടിട്ടും യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും ചെവിക്കൊള്ളാൻ തയ്യാറാകാത്ത രാജ്യമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി യുദ്ധമുഖത്ത് നിശബ്ദമായത് എന്നോർക്കണം. ബംഗറുകളിൽ ആശങ്കയോടെ കഴിഞ്ഞിരുന്നവരുടെ എണ്ണം കുറയുന്നു. യുക്രൈനിലെ ഇന്ത്യക്കാരുടെ വളർത്തു മൃഗങ്ങളെപ്പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നത് ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുകയാണ്. ആണവ നിലയങ്ങൾക്ക് നേരെ പോലും ആക്രമണം നടക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ദൗത്യ സംഘം ജീവൻ പണയം വെച്ച് തന്നെയാണ് യുക്രൈൻ അതിർത്തികളിൽ ക്യാമ്പ് ചെയ്യുന്നത്. അമേരിക്ക പോലും യുദ്ധ സൂചന കിട്ടിയപ്പോൾ തങ്ങളുടെ പൗരന്മാരോട് ഓടിക്കോ എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. യുദ്ധം തുടങ്ങിയാൽ ആരും രക്ഷിക്കാൻ വരില്ലെന്നവർ തീർത്തും പറഞ്ഞു. ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും എംബസികൾ യുദ്ധാരംഭത്തിൽ തന്നെ പൂട്ടി ഉദ്യോഗസ്ഥർ സ്ഥലം വിട്ടു. അപ്പോഴും അസാമാന്യ ധൈര്യത്തോടെ യുദ്ധമുഖത്ത് മാനുഷിക പ്രവർത്തനം നടത്തുന്നത് ഇന്ത്യൻ എംബസിയും സേവാഭാരതിയുടെ അന്താരാഷ്ട്ര വിഭാഗമായ സേവാ ഇൻ്റർനാഷണലും ഇസ്കോൺ പ്രവർത്തകരും മാത്രമാണുള്ളത്. ദിവസങ്ങൾക്കുള്ളിൽ 18,000 പൗരന്മാരെ യുദ്ധമേഖലയ്ക്ക് പുറത്തെത്തിച്ച ഇന്ത്യൻ തന്ത്രം ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. പല അയൽ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യയുടെ സഹായം തേടിക്കഴിഞ്ഞു. ലോകത്തിന് വെളിച്ചമായി ആ പഴയ ഭാരതം ജന്മമെടുത്തു കഴിഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.